TVF, the viral fever. Quality content create ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആൻഡ് ഇവരുടെ ഒരു സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂവിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അമീർ മുസന്ന, സംഗ്രാൻ നക്സദം ഡയറക്റ്റ് ചെയ്ത് പ്രൈം വീഡിയോസിലൂടെ പുറത്തു വന്നിട്ടുള്ള ഹോസ്റ്റൽ ഡേസ് എന്ന സീരീസിൻ്റെ സീസൺ 2-നെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് അപ്പ് വേർഡ്സ് കോഡ് ആം ബേസ് മാർലിക് ഫ്രം 3Men Crew. So let's get started. അപ്പോൾ നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു സീരീസാണ് ഹോസ്റ്റൽ ഡേസ്. എൻജിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റൽ ലൈഫിനെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ ഒരു സീരീസ്. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ 1 സബ്ജക്റ്റാണ്. ഈ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും പലയിടത്തും കോളേജ് ലൈഫൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഹോസ്റ്റൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന കണ്ടൻസൊക്കെ വളരെ റയറാണ്. എന്നാൽ ആ കാര്യത്തിൽ ഹോസ്റ്റൽ ഡേസ് ഒരു കംപ്ലീറ്റ് ഹോസ്റ്റൽ അപ്പിയറൻസിൽ തന്നെയാണ് സ്റ്റോറി പറയുന്നത്. ആൻഡ് ഇത് ഭയങ്കരമായൊരു എൻ്റർടൈനറാണ്. നമ്പർ 2 ഹിലാരിയസ് മൊമെൻറ്റ്സ് ആണ്. അത്യാവശ്യം ചിരിക്കാനുള്ള ഒരു സീസൺ 2 ആണ് ഹോസ്റ്റൽ ഡേസിൻ്റേത്. അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ ഈ ഒരു സീരീസിൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അത്രയും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഓരോ എപ്പിസോഡിനും കോമഡിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സ്പേസ് ഇത് വിട്ടുകൊടുക്കുന്നുണ്ട്. ആൻഡ് അവിടെയൊക്കെ ഈ ഒരു സീരീസ് അത്രയും രസമായിട്ട് എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയിരുന്നു. നമ്പർ 3 ക്യാമിയോ അപ്പിയറൻസുകളാണ്. ഓരോ എപ്പിസോഡും വരുന്നത് ഓരോ സബ്ജക്റ്റുമായിട്ടാണ്. അപ്പോൾ അവിടെ നമുക്കൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് അല്ലെങ്കിൽ ഒരു നരേറ്റീവ് രീതിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമിയോ അപ്പിയറൻസ് ഓരോ എപ്പിസോഡിലും സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ ആ ഒരു സ്പെസിഫിക് എപ്പിസോഡിനെ നരേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ നല്ലൊരു ബൂസ്റ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അത്രയും നല്ലൊരു സപ്പോർട്ട് ഇവരുടെ ഒരു ക്യാമിയോ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ അവിടെ നൽകുന്നുണ്ട്. നമ്പർ 4 ക്യാരക്ടേഴ്സാണ്. അങ്കിത്, ചാണ്ട്, ചാട്ടു, ഷിറാഖ് ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല രസകരമായിട്ട് എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഈ സീരീസിൽ വന്നു പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഓരോരുത്തർക്കും അവരുടേതായ ഒരു യുണീക്നെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഷിറാഖ് എന്ന ക്യാരക്ടറിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് 3 Idiots ചതുർത്ഥ സൈലൻസർ എന്ന ക്യാരക്ടറിനെയാണ് ഓർമ്മ വന്നത്. ആൻഡ് അങ്ങനത്തെ ചെറിയ റിസംബ്ലൻസൊക്കെ അവിടെ തോന്നിയിരുന്നു. എന്നാൽ പോലും എല്ലാ ക്യാരക്ടേഴ്സും നൈസായിരുന്നു. ഈ ഒരു സീരീസിന് അവർ കൊടുക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത്രയും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പോസിറ്റീവായിട്ട് ഈ സീരീസിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1 ലെങ്ത്താണ്. സീസൺ 2 കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 2 എപ്പിസോഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാവുമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. കാരണം ഇത് ഒരു ഫിലിമിൻ്റെ ലെങ്ത്തേ ഇതിനുള്ളൂ. അങ്ങനെ ക്ലോസ് ടു 2 hours എന്ന് പറയാവുന്നൊരു ലെങ്ത്തെ എല്ലാ എപ്പിസോഡും കൂട്ടിയിട്ട് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞ പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ വന്നിരുന്നു. അപ്പോൾ 2 എപ്പിസോഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും ചിരിക്കാനുള്ള കുറച്ച് സെഗ്മെൻറ്റ്സൊക്കെ കയറ്റിയിട്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതും നല്ലൊരു ഓപ്ഷൻ ആവുമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഓവറോൾ ഹോസ്റ്റൽ ഡേയ്സ് എന്ന സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്ന നല്ലൊരു സീരീസാണ്. ടൈമിന് വേർത്താണ്, എക്സ്പീരിയൻസിന് വേർത്താണ്. അപ്പോൾ അങ്ങനെ ചുമ്മാ കണ്ടിരിക്കാവുന്ന നല്ലൊരു സീരീസാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിലും ഇടാത്ത റിവ്യൂസൊക്കെ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.